കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് 2002 കോമ്പറ്റീഷൻ ആക്ടിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു ബോഡിയാണ്. അപ്പോൾ ഈ ഒരു ബോഡി ഇടയിലെ ഇടയ്ക്കിടയ്ക്ക് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാറുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു ബോഡി, എന്താണ് അതിൻ്റെ റോള് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ CCI എന്ന് പറഞ്ഞിട്ടായിരിക്കും വാർത്തകളിൽ നിറഞ്ഞിട്ടുണ്ടാവുക. ഒരു ആഴ്ചയിൽ 2-3 പ്രാവശ്യമെങ്കിലും ഇത് വാർത്തകളിൽ നിറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ പ്രിലിമിനറി വ്യൂ പോയിന്റിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണെന്ന് പറയാൻ വേണ്ടി വരും. അപ്പോൾ ഈ ഒരു കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി ബോഡി പറഞ്ഞാൽ എന്താ, പാർലമെൻറ്റ് ഒരു നിയമപ്രകാരം ഉണ്ടാക്കിയ ബോഡിയാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി, സ്റ്റാറ്റ്യൂട്ട് പ്രകാരം അല്ലെങ്കിൽ നിയമപ്രകാരമുള്ള ബോഡി. ഏതാണ് ഈ ആക്ട്? കോമ്പറ്റീഷൻ ആക്ട് ഓഫ് 2002. അപ്പോൾ ഈ ഒരു ആക്ട് പ്രകാരമാണ് ഈ ഒരു കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വരുന്നത്. അപ്പോൾ ആക്ച്വലി 2003 തന്നെ ഈ ഒരു ബോഡി വരാനുള്ള പ്ലാൻ ഉണ്ടെങ്കിലും ആക്ച്വലി ഇത് ഫുള്ളി ഫംഗ്ഷനലായിട്ട് വരുന്നത് ഏകദേശം 2009 അടുത്തിട്ടായിരുന്നു. അതിനു മുൻപേ തന്നെ 2007 ഈ ഒരു കോമ്പറ്റീഷൻ ആക്ടിന് ഒരു അമെൻമെൻ്റ് ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് ഒരു ട്രൈബ്യൂണലിനെ കൂടി, അതായത് ഈ ഒരു കോമ്പറ്റീഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കോമ്പറ്റീഷൻ, അതായത് നമ്മുടെ എക്കണോമിയിലുള്ള ഈ ഒരു ട്രാൻസാക്ഷൻസിന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ നോക്കുന്ന, അതിനെ പരിശോധിക്കുന്ന ഒരു കമ്മീഷനാണ്. അപ്പോൾ അതിൻ്റെ തീരുമാനങ്ങൾക്കെതിരെയുള്ള ഒരു ട്രൈബ്യൂണൽ, ഒരു കോമ്പറ്റീഷൻ ട്രൈബ്യൂണലും ഈ ഒരു 2007 ആക്ടിൽ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് വീണ്ടും ഈ ഒരു ആക്ടിന് മോഡിഫിക്കേഷൻ വരികയും അല്ലെങ്കിൽ ഈ ഒരു വീണ്ടും ഈ ഒരു കോമ്പറ്റീഷൻ ട്രൈബ്യൂണലിന് പകരം അതിപ്പം നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രൈബ്യൂണൽ NC CLAT എന്ന് പറഞ്ഞാൽ നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രൈബ്യൂണൽ എന്ന് പറയുന്ന ഒരു ട്രൈബ്യൂണലിൻ്റെ കീഴിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്നിപ്പോൾ കോമ്പറ്റീഷൻ കമ്മീഷൻ്റെ ട്രൈബ്യൂണലില്ല, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ അപ്പീൽ പോകുന്നത് NC CLAT ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ഒരു കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയർമാൻ പ്ലസ് 6 മെമ്പർ ഉള്ള ഒരു ബോഡിയാണ്. അപ്പോൾ എന്താണ് ഇവരുടെ റോള് എന്നുള്ളത്? നമ്മുടെ എക്കണോമിയിൽ കൃത്യമായിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ ഒരു കോമ്പറ്റീഷൻ കമ്മീഷൻ്റെ ഉത്തരവാദിത്തം. അപ്പോൾ എന്താണ് ഈ ഒരു കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ സോപ്പ് വിൽക്കുന്ന 10-15 കമ്പനികളുണ്ടാവും. അപ്പോൾ ഇവരെല്ലാവരും തന്നെ കൃത്യമായിട്ട് ഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസ് ആണ് ഫോളോ ചെയ്യുന്നത്. ഒരാളും എന്ത് ചെയ്യുന്നില്ല, എക്കണോമിനെ ഡിസ്റ്റോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ സാധനങ്ങളുടെ വിലയെ കുറക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ വില കൂട്ടാൻ ശ്രമിക്കുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കുക എന്നുള്ളതാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ. അപ്പോൾ കോമ്പറ്റീഷൻ കമ്മീഷൻ പരിശോധിച്ചിട്ട് കുറ്റക്കാരാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വലിയ പിഴ ഈടാക്കും എന്നുള്ളതാണ്. അപ്പോൾ എക്കണോമിയിൽ കൃത്യമായിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസ്, കച്ചവട പ്രാക്ടീസസ് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും എക്കണോമിയെ ഡിസ്റ്റോർട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കണ്ടുപിടിച്ച് എലിമിനേറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്വാഭാവികമായിട്ട് കാർട്ടലൈസേഷൻ എന്ന് പറയുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ഉദാഹരണത്തിന് സിമെൻറ്റ് കമ്പനികൾ, ഇത് എ എന്ന് പറയുന്ന സിമെൻറ്റ് കമ്പനി, ഇത് ബി എന്ന് പറയുന്ന സിമെൻറ്റ് കമ്പനി, ഇത് സി എന്ന് പറയുന്ന സിമെൻറ്റ് കമ്പനി, ഇവർ ഒരു ചാക്ക് സിമെൻറ്റിന് 500 രൂപ, 510 രൂപ, 515 രൂപക്കാണ് വിൽക്കുന്നത്. സ്വാഭാവികമായിട്ട് 500 രൂപയാണ് ഏറ്റവും കുറഞ്ഞ വില. അപ്പോൾ ഈ 3 സിമെൻറ്റ് കമ്പനികളും പറയുകയാണ്, നമ്മൾ 3 പേരും മാത്രമേ ഈ മാർക്കറ്റിലുള്ളൂ, നമ്മൾ എടുക്കുന്ന ഏതെങ്കിലും ഒരാൾ എടുക്കുന്ന സിമെൻറ്റ് വാങ്ങാൻ പറ്റുമോ, നമ്മളെന്തിനാണ് ഇങ്ങനെ കുറഞ്ഞ വില കൊടുക്കുന്നത്, നമുക്ക് 3 പേർക്കും കൂടിയിട്ട് 530 വിറ്റാലോ എന്ന് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ 3 പേരും കൂടിയിട്ട് ഒരു മോണോപോളി പോലെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്, ഒരു ഗ്രൂപ്പായി വർക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ കാർട്ടലൈസേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ആക്ച്വലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് എക്കണോമിയുടെ ട്രേഡ് പ്രാക്ടീസസ്, ഒരു നല്ല ട്രേഡ് പ്രാക്ടീസസ് അല്ല, ഇത് എക്കണോമിനെ ഡിസ്റ്റോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സാധാരണയായിട്ട് സിമെൻറ്റിൻ്റെ വില കൂടുമ്പോൾ ഇവിടുത്തെ കൺസ്ട്രക്ഷൻ മെറ്റീരിയലിൻ്റെ വില കൂടും, സാധനങ്ങളുടെ വിലയും കൺസ്ട്രക്ഷൻ്റെ വർക്ക് കൂടും, അങ്ങനെ എല്ലാ വിലയും കൂടിക്കൂടി പോകുന്നൊരു സാഹചര്യം വരും. സ്വാഭാവികമായിട്ട് കാർട്ടലൈസേഷൻ ഒരു ട്രേഡ്, നല്ല ട്രേഡ് പ്രാക്ടീസസ് അല്ല എന്ന് പറയാൻ വേണ്ടി. അതുപോലെ തന്നെയാണ് പൂഴ്ത്തിവയ്പ്പ്, അല്ലെങ്കിൽ ഏതെങ്കിലും സാധനത്തിന് ഭയങ്കരമായിട്ടുള്ള വില കുറച്ച് കൊടുക്കുക, വലിയ വലിയ ഡിസ്കൗണ്ടുകൾ കൊടുക്കുക, ഇത്തരം സംഭവങ്ങളെല്ലാം തന്നെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പരിധിയിലേക്ക് വരികയും അവരത് പരിശോധിക്കുകയും ഇത്തരത്തിലെ എന്തെങ്കിലും തരത്തിലുള്ള ട്രേഡ് ഡിസ്റ്റോർട്ടിംഗ് ആയിട്ടുള്ള പ്രാക്ടീസസ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കണ്ടുപിടിച്ച് പിഴ ഈടാക്കുകയും ചെയ്യുന്നതിനുള്ള. അപ്പോൾ റീസെൻ്റായിട്ട് ആമസോണിലുള്ള 2 സെല്ലേഴ്സിനെതിരെ കോമ്പറ്റീഷൻ കമ്മീഷൻ വന്നിട്ടുണ്ടായിരുന്നു. അവർ ഭയങ്കരമായിട്ട് വില കുറച്ച് കൊടുത്ത് മറ്റുള്ള സെല്ലേഴ്സിനെ മാർക്കറ്റിൽ നിലനിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വന്നു എന്നുള്ളത്. കാരണം പല കമ്പനികളും പല സ്ഥാപനങ്ങളും എക്കണോമിയിലേക്ക് വരുമ്പോൾ അവർ ഫോളോ ചെയ്യുന്ന ഒരു രീതിയാണ് പ്രിഡേറ്ററി പ്രൈസിങ് എന്ന് വിളിക്കും. അതായത് സാധാരണ മാർക്കറ്റിൽ ഒരു സാധനത്തിൻ്റെ വില 100 രൂപയാണെന്ന് വെച്ചോ, മിനിമം 100 രൂപയാണ്. ഒരു പുതിയ കമ്പനി എ വന്നു, അപ്പോൾ അവർ പറയുകയാണ് 100 രൂപയാണ് മിനിമം വില, നമ്മൾ അത് 80 രൂപക്ക് കൊടുക്കുകയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ സ്വാഭാവികമായിട്ട് 80 രൂപക്ക് സെയിം പ്രൊഡക്റ്റ് പുതിയ കമ്പനി കൊടുക്കാൻ തുടങ്ങുമ്പോൾ ആൾക്കാർ മുഴുവൻ എ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് അത് വാങ്ങാൻ വേണ്ടി തുടങ്ങും. പക്ഷേ ആക്ച്വലി ഈ എ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, സാധനത്തിന് ശരിക്കും 100 രൂപ തന്നെ വിലയുണ്ട്. എ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ ലാഭം കുറച്ചിട്ട് 15 രൂപ നഷ്ടത്തിലാണ് കമ്പനി വിൽക്കുന്നതായിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക, മറ്റ് കമ്പനികളുണ്ടാവും ബി സി ഡി എന്ന് പറയുന്ന കമ്പനികളാണ്, ഇവരുടെ സാധനങ്ങൾ ആരും വാങ്ങാതാവുമ്പോൾ ഈ കമ്പനികളുടെ എല്ലാം പ്രൊഡക്ഷൻ നിൽക്കുകയും സ്വാഭാവികമായിട്ട്
ഈ ഒരു കമ്പനികൾ സൈഡ് ആവുകയും ചെയ്യും. അപ്പോൾ എക്കണോമിയിൽ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ, എ എന്ന് പറയുന്ന കമ്പനി മാത്രമേ ഉണ്ടാവുള്ളൂ. ഉടനെ തന്നെ 100 രൂപയുടെ സാധനം അവർ 150 രൂപക്ക് വിൽക്കാൻ വേണ്ടി തുടങ്ങും. പക്ഷെ ആ ഒരു സമയം ആകുമ്പോഴത്തേക്കും നമ്മൾക്ക് അപ്പോഴത്തേക്ക് ഈ പ്രൊഡക്റ്റ് തരാൻ വേണ്ടിയിട്ട് വേറെ ആരും എക്കണോമിയിൽ ഉണ്ടാവില്ല, സ്വാഭാവികമായിട്ടും കൂടിയ വിലക്ക് നമ്മൾ വാങ്ങേണ്ടതായിട്ട് വരും. ഇത്തരത്തിലുള്ളതിനെയാണ് പ്രിഡേറ്ററി പ്രൈസിങ് എന്ന് പറയുന്നത്. ആദ്യം വില കുറച്ച് വെച്ച് ആൾക്കാരെ മാർക്കറ്റ് ഷെയർ മുഴുവൻ പിടിച്ചെടുക്കുകയും അതിനുശേഷം മറ്റുള്ളവരെ തകർത്തതിന് ശേഷം കുത്തനെ മാർക്കറ്റിൽ അവരുടെ മേധാവിത്വം ഉറപ്പുവരുത്തി ഒരു മോണോപോളി ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് പ്രിഡേറ്ററി പ്രൈസിങ് എന്ന് പറയുന്ന രീതി വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ട്രേഡ് പ്രാക്ടീസസ് പല സ്ഥാപനങ്ങളും പല കമ്പനികളും പല രീതിയിൽ ഫോളോ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനെല്ലാം കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക, കൃത്യമായിട്ട് ഇതിനെയൊക്കെ പരിശോധിക്കുക, എന്നിട്ട് നമ്മുടെ എക്കണോമിയിൽ ഇത്തരത്തിലുള്ള ട്രേഡ് ഡിസ്റ്റോർട്ടിംഗ് ആയിട്ടുള്ള പ്രാക്ടീസ് ഒന്നും ഉണ്ടാവുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഉത്തരവാദിത്വം. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോലുള്ള കൺസ്യൂമേഴ്സിനെ, നമ്മളെപ്പോലെ സാധനങ്ങൾ വാങ്ങുന്നവർക്ക് കൃത്യമായിട്ട് കുറഞ്ഞ വിലക്ക് സാധനങ്ങൾ കിട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള കോമ്പറ്റീഷൻസ് കൃത്യമായിട്ട് എക്കണോമിയിൽ ഉണ്ട് എന്ന്, പ്രത്യേകിച്ചും ചെറുകിട കച്ചവടക്കാർക്കൊക്കെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വലിയ സഹായമാണ്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, വലിയ വലിയ കമ്പനികൾ വന്നിട്ട് 50 രൂപ 50% ഓഫ് എന്ന് പറഞ്ഞൊരു സാധനങ്ങൾ വിറ്റിട്ട് സ്വാഭാവികമായിട്ട് ചെറുകിട കർഷകരക്കാരെ ചെറുകിട കച്ചവടക്കാരെ പൂട്ടിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവും. അതിനെയൊക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു കോമ്പറ്റീഷൻ ആക്ട് പ്രകാരമുള്ള കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് കൃത്യമായിട്ടുള്ള റോളുണ്ട്. അവരത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പ്രിലിമിനറിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയും അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഇപ്പോൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക.